മണ്ണിടിഞ്ഞ് വഴിയാധാരമായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാതെ കോട്ടക്കുന്ന് പാർക്ക് സന്ദർശകർക്കായി തുറന്നുകൊടുത്ത DTPC നടപടിക്കെതിരെ മുസ്ലിം ലീഗ് DTPC ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി UA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കുന്ന് ടൂറിസം കേന്ദ്രത്തിൽ നിന്ന് മണ്ണിടിഞ്ഞ് കഷ്ടപ്പെടുന്ന 14 കുടുംബങ്ങളെയും പുനരധിവസിപ്പിച്ച ശേഷമേ പാർക്ക് തുറക്കാവൂ എന്നും ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടത്താൻ DTPC തയ്യാറാവണമെന്നും UA ലത്തീഫ് ആവശ്യപ്പെട്ടു. ഈ വരുന്ന ഓണം സീസണിൽ DTPC ലഭിക്കാൻ പോകുന്ന ലാഭപ്പതി മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്. ജനാധിപത്യത്തിന് നിരക്കാത്തതാണ്, മനുഷ്യത്വത്തിനെതിരാണ്. ജനങ്ങളാകെ പ്രളയത്തിൽ വിറകൊണ്ടിരിക്കുന്ന സമയത്ത്, യെല്ലോ ഓറഞ്ച് ഇന്നും മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതുപോലൊരു തീരുമാനം DTPC എടുത്തതിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിന് മാത്രമല്ല, ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്കതീതമായി ചിന്തിക്കുന്ന എല്ലാ ആളുകളും ഈ തീരുമാനത്തിനെതിരാണ്. 14 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആ മാറ്റിപ്പാർപ്പിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. അവർക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നതിന് മുമ്പായി ഇവിടുത്തെ ജനപ്രതിനിധികളുമായി നിങ്ങൾ സംസാരിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സണുമായി, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളുമായി, നൗഷാദ് മണ്ണിശ്ശേരി അടക്കമുള്ള ജനപ്രതിനിധികളുമായി നിങ്ങൾ സംസാരിക്കണം. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസാരഥികളുമായി നിങ്ങൾ സംസാരിക്കണം. എന്നിട്ട് ഈ കാലം മുഴുവൻ ജനങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ MLA സംസാരിച്ച്, ജനപ്രതിനിധികളുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുക്കണം. ധർണയിൽ ബഷീർ മച്ചിങ്ങൽ അധ്യക്ഷനായി, PO ഉബൈദുള്ള MLA, നൌഷാദ് മണ്ണിശ്ശേരി, CK ജലീൽ, PK ബാബ എന്നിവരും സംസാരിച്ചു. The Kottakkal Cooperative Urban Bank Limited, head office Kottakkal, 24 branches, bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal.